ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂലേക്ക് സ്വാഗതം പ്രഭാവതി പ്രതാപനോടും വിനയോടും പറയുന്നു ആദ്യമായാൽ അവളെ ഞാനിവിടെ വാഴിക്കില്ല പ്രതാപ ഔട്ട് ഹൗസിൽ നിന്നും ആ പാർവതിയെ ഞാൻ കെട്ടുകെട്ടിച്ചിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് കുറച്ച് അപ്പുറത്തായം നിൽക്കുകയാണ് ഗോപിനാഥൻ ഗോപിനാഥന്റെ ഒരികിലേക്ക് വന്ന പ്രതാപൻ ചോദിക്കുന്നു അളിയ അളിയന്റെ ഭാര്യയല്ലേ ഈ നിൽക്കുന്നത് ചേച്ചിയുടെ വാക്കിന് എന്തെങ്കിലും വിടയുണ്ടോ ഇത് കേട്ടുകൊണ്ട് വിശാലോ അവിടേക്ക് വരികയാണ് ഗോപിനാഥൻ പറയുന്നു ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന സ്ഥാനം ഞാൻ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് വിശാൽ ചോദിക്കും ോ അല്ല എല്ലാവരും എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ വിശാലിന് വിളിച്ച കരഞ്ഞോണ്ട് പ്രഭാവതി വിശാലിന്റെ അരികിലെ കൂടി വരികയാണ് ഇത് കണ്ട് കൂടി വിശാൽ ചോദിക്കുന്നവോ അങ്കളെ അമ്മ എന്തിനാ കരയുന്നത് അപ്പോൾ പ്രതാപൻ പറയുകയാണ് എടാ ചേച്ചിക്ക് ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലെന്ന് അത് മുഖത്ത് നോക്കി പറഞ്ഞാൽ ആർക്കേലേ സഹിക്കാൻ പറ്റുമോ വിശാൽ ചോദിക്കുന്നോ അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലെന്ന് ആരാ പറഞ്ഞത് ഗോപിനാഥനെ കാണിച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നു വേറെ ആരും പറയാൻ വിശാൽ അച്ചാന്ന് വിളിക്കുമ്പോൾ ഗോപിനാഥൻ പറയുകയാണ് മോനെ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് എന്റെ ധീരമായി ചോദ്യം ചെയ്താലും ഗോപിനാഥനെ തുടങ്ങിയോണ്ട് വിശാൽ പറയുകയാണ് മതി അച്ചാ അമ്മ പറയട്ടെ പ്രഭാവതി പറയുന്നു മോനെ കുറെ നേരമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുക എത്തും പിടിയും കിട്ടാതെയുള്ള ഈ ഇരിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടപ്പും എന്റെ മോന്റെ മനസ്സിൽ ആദ്യം കയറിയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ അമ്മക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ അമ്മ അങ്ങനെ ചോദിച്ചത് വിശാൽ ചോദിക്കുന്നു അല്ല അമ്മ എന്താ ചോദിച്ചത് പ്രഭാവതി പറയുകയാണ് വിശാലിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് വിശാലല്ലേ ആ പാർവതിയെ അവന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചത് ശരിയാണോന്ന് അത് േ ഞാൻ ചോദിച്ചുള്ളൂ മോനെ അതിനാ നിന്റെ അച്ഛൻ എന്നെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു വിശാൽ ചോദിക്കുന്നോ അച്ഛാ അമ്മ പറഞ്ഞതില് എന്താ തെറ്റ് എന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ആരുടെ കൂടെ ആയിരിക്കണമെന്നുള്ളത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലേ ഇത് കേട്ട് ഗോപിനാഥൻ പറയുകയാണ് നിന്റെ ജീവിതം ശരിയാണ് അത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം നിനക്ക് തന്നെയാണ് എനിക്കൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ ഒരച്ഛൻ എന്ന നിലയിൽ നിന്റെ ജീവിതത്തിനാണോ ഞാൻ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതോ നിന്റെ ജീവനോ ഇത് നിന്റെ ജീവിതമാണ് തൽക്കാലം ഈ അച്ഛൻ പറയുന്നത് മോൻ കേൾക്കണം സ്വാമിജി വരട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം സ്വന്തം മകൻ ജീവനോടെ ഉണ്ടാകണമെന്ന് ഒരച്ഛൻ ആഗ്രഹിച്ചാൽ അത് അതിമോഹമൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല അങ്ങനെ ദേഷ്യത്തോടുകൂടി ഗോപിനാഥൻ പ്രഭാവതിയെയും പ്രതാപനെയും വിനയെയും ഞെട്ടലോടുകൂടി അവർ മുഖത്തോട് മുഖം നോക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ഇലയൊക്കെ ഇട്ട് ഗാർഗി ഭക്ഷണവുമായി വരുന്നത് കാത്തിരിക്കുകയാണ് പാർവതി പാർവതി പറയുന്നു വയറ് കാത്തുവാ ഗാർഗിക്കെങ്കിലും എന്നെ ഓർമ്മ വന്നത് എന്റെ ഭാഗ്യം ഈ സമയം വിഷമത്തോടു കൂടി അവിടേക്ക് വന്ന ഗാർഗിയെ പാർവതിയുടെ അരികിലേക്ക് ഇരിക്കുകയാണ് പാർവതി ഗാർഗിയെ നോക്കുമ്പോൾ ഗാർഗി പറയുന്നു സോറി പാർവതി ഫുഡ് കൊണ്ടുവരാൻ പറ്റിയില്ല നീ കഴിക്കാനിരുന്നതാണല്ലേ നല്ല വിശപ്പുണ്ടെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം ഫുഡും കൊണ്ട് ഞാനിങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ കഷ്ടകാലത്തിന് എന്റെ അമ്മായിയമ്മയുടെ മുന്നിൽ ചെന്നുപെട്ടു അവരെന്നെ പറയാത്ത ചീത്തയില്ല ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് കുറ്റമാണോന്ന് ഞാൻ ചോദിച്ചു അത് കേട്ടതും അവർ എന്റെ നേർക്കൊരു ചാട്ടം കണ്ണിച്ചോരയില്ലാത്തവര് നരകത്തിൽ പോകുമെങ്കിൽ എന്റെ അമ്മായിയമ്മ ഉറപ്പായും നരകത്തിൽ പോകും ഇത് കേട്ട് പാർവതി പറയുകയാണ് സാരോ ഇല്ല ഗാർഗി എനിക്ക് അത്ര വിശപ്പൊന്നും ഇല്ല അപ്പോൾ ഗാർഗി പറയുകയാണ് നീ കള്ളം പറയുക അവിടെ പൂജ ആയതുകൊണ്ട് നീ വ്രതമെടുത്തിട്ടുണ്ടാകും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാകില്ല അത് മാത്രമല്ല ഇവിടെ കുക്കിങ്ങും ഇല്ലല്ലോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവിടുന്ന് ആരെങ്കിലും കൊണ്ടുവരണ്ടേ അതിനും കഴിയില്ലല്ലോ പാർവതി പറയുന്നോ നീ അതിനിങ്ങനെ വിഷമിക്കണ്ട സാരമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ പൊയ്ക്കോളൂ ഇത് കേട്ട് ഗാർഗി വിഷമത്തോടു കൂടി അവിടെ എഴുന്നേൽക്കുമ്പോൾ പാർവതി ചോദിക്കുകയാണ് ഗാർഗി അദ്ദേഹം ആഹാരം കഴിച്ചോ ഗാർഗി ചോദിക്കുന്നോ ആര് വിശാൽ ബ്രോയോ അറിയില്ല അപ്പോൾ പാർവതി പറയുകയാണ് അദ്ദേഹത്തിന്റെ സമയം മോശമാണെന്നാ തോന്നുന്നത് നല്ലോണം സൂക്ഷിക്കാൻ പറയണം പിന്നെ ഞാൻ ആ പടി കയറാൻ പാടില്ലല്ലോ അതുകൊണ്ടാ ഗാർഗിയോട് പറയുന്നത് അദ്ദേഹത്തിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഗാർഗി പറയുകയാണ് ഇങ്ങനെയുണ്ടോ ഒരു പേടി ലോകത്ത് വേറെ ഒരു പെണ്ണും കല്യാണം കഴിച്ചിട്ടില്ലാത്തതുപോലെ അപ്പോഴേക്കും മുഖം മാടിയോ പേടിക്കണ്ട കേട്ടോ ഞാൻ ശ്രദ്ധിച്ചോളാം അങ്ങനെ ഗാർഗി അവിടെ വന്ന് പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ചേച്ചിയോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്ന ആളാ ഇപ്പൊ ചേച്ചിയോടൊന്നും ചോദിക്കുന്നില്ലെന്ന് മാത്രമല്ല ചേച്ചിയൊന്നും അറിയിക്കുന്ന പോലും ഇല്ല എന്ത് ചെയ്യുന്നതും രഹസ്യമായിട്ടാ അതിന്റെ കാരണമായി എനിക്ക് മനസ്സിലാകാത്തത് പ്രഭാവതി ചോദിക്കുന്നു കാരണം അറിയണോ നിനക്ക് നീ തന്നെ അതിന്റെ കാരണം ഇത് കേട്ട് പ്രതാപൻ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് ക്ഷേത്രത്തിൽ വെച്ച് വിശാലിന്റെ കഴുത്തിന് നേരെ വാക്കത്തി വാഞ്ഞു വന്നത് ആരു കാരണമാ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് അവൻ ആശുപത്രിയിലായത് ആരു കാരണമാ നീ കാരണം ഗോപിയേട്ടൻ പൊതുങ്ങി പറയുന്ന വാക്കുകളുടെ അർത്ഥം നീ ശരിക്കുമെന്ന് ആലോചിച്ചു നോക്കടാ നിനക്ക് അന്നേരം മനസ്സിലാകും വിശാലിനെ അപകടപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നും അതിൽ നിന്നും ഒക്കെ അവനെ രക്ഷിച്ചത് പാർവതിയാണെന്നു വാ ഗോപിയേട്ടൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ഇത് കേട്ട് പ്രതാപൻ പറയുകയാണ് ചേച്ചിക്ക് ചുമ്മാ തോന്നുന്നതാണ് ചേച്ചി ആ രണ്ട് അപകടങ്ങൾക്കും പിന്നിൽ നമ്മളാണെന്ന് അളിയന് മനസിലായിട്ടുണ്ടെങ്കിൽ അളിയും വെറുതെയിരിക്കുമോ നമ്മളെ ജയിലിൽ കയറ്റാൻ നോക്കില്ലേ പ്രഭാവതി പറയുന്നു പൊട്ടിത്തെറിക്കു മുമ്പ് ഒരു ശാന്തതയായിരിക്കും പ്രതാപ ഗോപിയേട്ടന്റെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം അയാളുടെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ഈ സമയം വാതലിന്റെ അരികിലേക്ക് വരുന്ന വിപിൻ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് പ്രതാപൻ പറയുന്നത് ോ ചേച്ചി അളിയം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് വിശാലിന്റെ ഇടപാട് തീർക്കണം അതിനാദ്യം പാർവതിയെ തീർക്കണമെങ്കിൽ അതിനുള്ള വഴി ആലോചിക്കണം സമ്മതം എന്നൊരു വാക്ക് ചേച്ചി പറഞ്ഞാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം വിപിൻ പറയുന്നു പാർവതിയെ കൊല്ലാനോ അത് നടക്കില്ല നമ്മൾ അങ്ങനെ ചെയ്യണോ പ്രതാപൻ പറയുകയാണ് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇവൻ മറുകണ്ടൻ ചാടിയെന്ന് വിപിൻ പറയുന്നു ജീവൻ രക്ഷിച്ചവളോടുള്ള സോഫ്റ്റ് കോർണറാ മരണത്തിൽ നിന്നാ രക്ഷപ്പെട്ടത് പാർവതിക്ക് ഒരു ആവശ്യം വരുമ്പോൾ തിരിച്ചു സഹായിക്കുന്നതല്ലേ മര്യാദ എന്ന് വച്ചാൽ പ്രതാപൻ ചോദിക്കുമ്പോൾ വിപിൻ പറയുകയാണ് പാർവതിയെ ഇല്ല ാക്കാനുള്ള ഐഡിയ ഉപേക്ഷിച്ചേക്ക് ഞാൻ തടയും ഇത് കേട്ട് കൂടി ചാടി എഴുന്നേറ്റ് വിപിന്റെ കരണം പുക ചടിക്കുകയാണ് പ്രഭാവതി ശേഷം പ്രഭാവതി ചോദിക്കുന്നു അങ്കളിനെ തടയാൻ മാത്രം വളർന്നോ നീ പ്രതാപിനെ എതിർക്കുന്നത് എന്നെ എതിർക്കുന്നതിന് ആ നശിച്ചവൾക്ക് സ്തുതി പാടാതെ ഞങ്ങളുടെ കൂടെ നിന്നോളണം ഇല്ലെങ്കിൽ എന്റെ വയറ്റിൽ പിറന്നതാണെന്നൊന്നും ഞാൻ നോക്കില്ല വിപിൻ ചോദിക്കുന്നു എന്ന് വെച്ചാൽ എന്നെ കൊന്നുകളയും അല്ലെ എനിക്ക് പേടിയില്ല എന്നെ കൊല്ലാൻ അമ്മ കത്തി മൂർച്ച കൂട്ടുമ്പോൾ എനിക്കറിയാം കാരണം ഞാൻ അമ്മയുടെ വയറ്റിൽ പിറന്നതുകൊണ്ട് അങ്ങനെ വിവിൻ അവിടെ വന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന പ്രതാപനോട് പ്രഭാവതി പറയുകയാണ് നീ സംശയിച്ചത് ശരിയാടാ പ്രതാപ എന്റെ രണ്ടു മക്കളില് ഒന്ന് പിടച്ചുപോയി പ്രതാപൻ പറയുന്നു ആ പാർവതി എല്ലാത്തിനും കാരണം ഞാൻ പോയി കൊന്നുകളയട്ടെ ചേച്ചി പ്രഭാവതി പറയുകയാണ് നീ അവളെ കൊന്നാൽ നിനക്കെതിരെ ആദ്യം സാക്ഷി പറയാൻ വരുന്നത് ഇവനായിരിക്കും പ്രതാപൻ പറയുന്നു ഞാൻ ജയിലിൽ പോയി കിടന്നോളാം എന്നാലും ആ നാശം പിടിച്ചവോട് തീരുമല്ലോ പ്രഭാവതി പറയുന്നു അതല്ല പോകുമ്പഴി വിശാലിനെ ഇല്ലാതാക്കുക എന്നതാണ് പോകുമ്പഴി അവനെ കൊന്നിട്ട് ആ കുറ്റം പാർവതിയുടെ തലയിൽ കെട്ടി അവളെ കൊണ്ടുള്ള ശല്യവും തീരും ഇത് കേട്ട് പ്രതാപൻ പറയുകയാണ് നല്ല ഐഡിയ ഒറ്റവടിക്ക് പക്ഷികൾ രണ്ട് അപ്പോ അത് പ്ലാൻ ചെയ്യാൻ ചേച്ചി അതിനുശേഷം കാണിക്കുന്നത് ഉറങ്ങാനായി തുടങ്ങുന്ന പാർവതി ദേവിയുടെ ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ഈ സമയം വാതിലിൽ തട്ടി ഉറക്കെ വിശാൽ പാർവതി എന്ന് വിളിക്കുന്നു സന്തോഷത്തോടു കൂടി പാർവതി ദേവിയെ നോക്കുന്നു വിശാൽ പറയുന്നു വാതിൽ തുറക്ക് അപ്പോൾ പാർവതി പറയുകയാണ് അദ്ദേഹം വന്നു പാർവതി എന്ന് വിളിച്ചത് കേട്ടില്ലേ വിശാൽ വീണ്ടും പറയുകയാണ് പാർവതി വാതില് തുറക്കാൻ നാ വരുന്നു എന്ന് പറഞ്ഞ് പാർവതി ഓടിച്ചെന്ന് തുറക്കുന്നു വിശാൽ പറയുന്നു എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു വീട്ടിലെ സന്തോഷവും ഐക്യോ ഒക്കെ നഷ്ടപ്പെട്ടു നീ കാരണം നീ ഒരാള് കാരണം നിന്നെ ഭാര്യയായി കാണാൻ കഴിയില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അച്ഛന് നൽകിയ വാക്കുപാലിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയെന്ന് അവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ നീ എന്നെ അന്വേഷിച്ചു വന്നത് അച്ഛൻ നിന്റെ ഭാഗത്ത് വെലിയമ്മയും ചെറിയമ്മേയും ഗാർഗിയെല്ലാം നിന്റെ സൈഡാ പക്ഷെ നീ എന്റെ ഭാര്യയാണെന്ന് അവര് മാത്രം സമ്മതിച്ചാൽ മതിയോ അത് എനിക്കും കൂടി തോന്നണ്ടേ താലി കിട്ടി ഷോ കേസിൽ വെക്കാനല്ല എനിക്ക് എന്റെ ഭാര്യ എനിക്ക് എന്റെ ഭാര്യയോട് എന്റെ സന്തോഷവും സങ്കടവും ടെൻഷനും എല്ലാം എനിക്ക് ഷെയർ ചെയ്യണം എന്റെ ടെൻഷൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുമോ എന്റെ ബിസിനസിലെ ലാഭനഷ്ട കണക്കുകൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുമോ ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി ദേവിയുടെ ഫോട്ടോയുടെ അരികിൽ നിൽക്കുകയാണ് പാർവതി പാർവതിയുടെ കയ്യിൽ പിടിച്ച് തന്റെ നേരെ തിരിച്ചുകൊണ്ട് വിശാൽ ചോദിക്കുന്നു ഞാൻ പറയുന്നത് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് ചേർന്ന പെണ്ണാണോ നീ അത് നീ തന്നെ ആലോചിച്ചു നോക്ക് എനിക്ക് വേണ്ട നിന്നെ എന്റെ ജീവിത ഒഴികെ എന്ത് നിനക്ക് എന്നോട് ആവശ്യപ്പെടാം അത് ഞാൻ തരാം ദേവി ജയിതന്റെ വഴിക്ക് കുറച്ച് യോ ഒരു വിലങ്ങുന്നതടിയായിട്ട് കിടക്കരുത് അതെന്റെ റിക്വസ്റ്റാ അങ്ങനെ വിശാൽ പാർവതിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് ഇതുകൊണ്ട് വിഷമത്തോടുകൂടി പാർവതി നോക്കി നിൽക്കുമ്പോൾ വിശാൽ അവിടെ നിന്ന് പോകുന്നു തന്റെ കൈയ്യിലേക്ക് ഒന്ന് നോക്കിയിട്ട് പാർവതി ദേവിയോട് പറയുന്നു എന്റെ പേര് വിളിച്ചപ്പോൾ സ്നേഹത്തോടെ വിളിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് അദ്ദേഹത്തിന് വേണ്ട അത്രേ ഈ സമയം വാതിലിന്റെ അരികിലേക്ക് വന്ന പ്രഭാവതിയെ വാതിലിൽ കൊട്ടുകയാണ് ഇങ്ങോട്ടേക്ക് തിരികെ നിൽക്കുന്ന പാർവതി മനസ്സിൽ പറയുകയാണ് വീണ്ടും വിളിക്കുന്നു ഇനി എന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് പറയാനായിരിക്കും ഞാൻ തിരിച്ചു പോകില്ല അദ്ദേഹത്തിന്റെ ജീവന് കാവൽ നിൽക്കാൻ ഭാര്യയുടെ സ്ഥാനം ോ ഈ സമയം പാർവതിയുടെ പിന്നിലേക്ക് വന്ന് ദേഷ്യത്തോടുകൂടി ഉറക്കെ എടീന്ന് വിളിക്കുകയാണ് പ്രഭാവതി പാർവതി ഞെട്ടി പ്രഭാവതിയെ നോക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ഭക്ഷണം നേടിക്കൊണ്ട് പ്രഭാവതി പറയുന്നു ദാ ആഹാരമാ അത്താഴപ്പട്ടിണി കിടക്കണ്ട പൂജയല്ലേ കേട്ടിറങ്ങി ധാരാളം പേര് വരുമെന്നാ വിചാരിച്ചത് അതുകൊണ്ട് കൂടുതൽ അരിയിട്ടു പ്രതീക്ഷിച്ചതുപോലെ ആളുണ്ടായില്ല ബാക്കിയുള്ള ചോറും കറിയും പിന്നെ എന്തു ചെയ്യും അലങ്ങി തിരിഞ്ഞു നടക്കുന്ന തെരുവു പട്ടികൾക്ക് പോലും ആഹാരം കൊടുക്കുന്ന ആളാ ഗോപിയേട്ടൻ ഭർത്താവിന്റെ പാത പിന്തുടരാമെന്ന് ഞാനും അങ്ങ് കരുതി ദാ കഴിക്ക് വേണ്ട പാർവതി പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് നിർബന്ധിക്കാനൊന്നും എനിക്ക് വയ്യ വെച്ച് നീട്ടുമ്പോൾ സ്വീകരിക്കണം ഗതിയില്ലാത്തവർ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ആഹാരം നിഷേധിച്ചാൽ ദൈവം കണക്കെഴുതി വെക്കുമെന്നാ പ്രമാണം വേണമെങ്കിൽ വാങ്ങു പാർവതി പറയുന്നു ആഹാരം വേണ്ടാഞ്ഞിട്ടല്ല ആഹാരത്തിന്റെ കൂടെ വിളമ്പി തരുന്ന കുത്തുവാക്കുകൾ അതെനിക്ക് ദഹിക്കില്ല എന്നാലും ഞാൻ ദൈവത്തെ മറന്നു കളിക്കില്ല ഇനി തന്നേക്കു അങ്ങനെ പാർവതി ആ ഭക്ഷണം വാങ്ങാനായി തുടങ്ങുമ്പോൾ പാർവതിയുടെ നേരെ പ്ലേറ്റിലെ ഭക്ഷണം നീട്ടുന്ന പ്രഭാവതി അത് താഴെ കിടുന്നു ഇത് കണ്ട് പാർവതി ഞെട്ടി നിൽക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് വേണമെങ്കിൽ വാരി തിന്നു പാർവതി അത് എടുക്കാനായി തുടങ്ങുമ്പോൾ എടിയെന്ന് വിളിച്ച് മുടിയിൽ കുത്തിപ്പിടിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രഭാവതി പറയുന്നു നീ ഇന്ന് പ്രഭാവതിയോടാണ് മത്സരിച്ചത് ഇന്ന് നീ ജയിച്ചു അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ പക്ഷെ വാഴാങ്കിട്ടിയ ഈ താലിയും പൊട്ടിച്ച് നിലവിളിയുമായിട്ട് നീ ഇവിടെ നോടും വൈകാതെ തന്നെ പ്രഭാവതിയോട് മത്സരിച്ചവരാരും അനുഭവിക്കാതിരുന്നിട്ടില്ല നോക്കിക്കോ നീ എന്റെ മകന്റെ ജീവിതത്തില് നീ കരുനിഴൽ വീഴ്ത്തിയവള പോടിയെന്ന് പറഞ്ഞ് പാർവതിയെ പിടിച്ച് തെളിയിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുകയാണ് വേദന സഹിക്കാനാകാതെ തലയിലേക്ക് കൈവച്ച് ദേവിയെ നോക്കുകയാണ് പാർവതി അതിനുശേഷം കാണിക്കുന്നത് ഗോപിനാഥന്റെ മുന്നിലേക്ക് ഒരു ഫയൽ കൊണ്ടിട്ടിട്ട് വിശാൽ പറയുന്നു അച്ഛാ അച്ഛൻ കള്ളം പറയണ്ട അച്ഛന്റെ പേരിലുള്ളതെല്ലാം അവൾടെ ഗോപിനാഥൻ ചോദിക്കുന്നു എന്താ അവൾക്ക് പേരില്ലേ കൊണ്ടെന്ന് വിശാൽ പറയുമ്പോൾ ഗോപിനാഥൻ പറയുകയാണ് എന്നാലെ അവളെന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് പകരം പേര് പറഞ്ഞു തുടങ്ങ് വിശാൽ പറയുന്നു അച്ഛന്റെ പേരിലുള്ളതെല്ലാം പാർവതിയുടെ പേരിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡോക്യുമെന്റ്സിലെല്ലാം എന്റെ പേരാണല്ലോ ഗോപിനാഥൻ ചിരിച്ചുകൊണ്ട് പറയുന്നു കമ്പനി നിന്റെ ില് ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം പാർവതിക്കും കൂടി അവകാശപ്പെട്ടത് എല്ലാം നിന്റെ കസ്റ്റഡിയിലാണല്ലോ പിന്നെ ഞാൻ എന്തിന് കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നി വിശാൽ പറയുന്നോ അതെ എനിക്കൊന്നും വേണ്ട ഈ കമ്പനിയും കൂടി അവളുടെ പേരിലങ്ങ് എഴുതി കൊടുത്തേക്ക് എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം മതി ഇത് കേട്ട് ഗോപിനാഥൻ മോനെ എന്ന് വിളിക്കുമ്പോൾ വിശാൽ പറയുകയാണ് അതെ ഞാനൊന്ന് പറയട്ടെ അച്ഛാ അച്ഛൻ പറയുന്നതൊക്കെ ഇതുവരെ അനുസരിക്കുക മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനിയെങ്കിലും എന്നെ ഒന്ന് പറയാൻ അനുവദിക്ക് ഗോപിനാഥൻ ചോദിക്കുന്നു എടാ ഞാൻ നിന്റെ വായ്പ പൂട്ടിക്കിട്ടിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ വിശാൽ പറയുന്നു വായല്ല എന്റെ കൈകാലുകളാ അച്ഛൻ കൂട്ടിക്കിട്ടിയത് ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് എനിക്കിപ്പോ നീങ്ങാൻ സ്വാതന്ത്ര്യമില്ല പാർവതി എന്ന നരകത്തിലേക്ക് അച്ഛൻ എന്റെ കൈയും കാലും കെട്ടി വലിച്ചെറങ്ങിയിരിക്കുക അതെ എനിക്ക് ഒന്നും വേണ്ട കമ്പനിയോ വീടോ സ്വത്തോ പടമോ ഒന്നും വേണ്ട അച്ഛൻ കെട്ടിയ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം തന്നാ മതി ഗോപിനാഥൻ പറയുന്നോ എടാ ചുരുക്കി പറഞ്ഞാൽ പാർവതിയുടെ കഴുത്തിൽ നീ കെട്ടിയ കിട്ടിയതാലി നിനക്ക് പൊട്ടിച്ചെറിയണം അല്ലെ അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തരണം ഞാൻ തരാം എന്റെ മോൻ ആഗ്രഹിച്ചതല്ലേ പക്ഷേ അറിയാലോ നിനക്ക് രണ്ടു വട്ടം വീണുപോയതാ ഞാൻ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരാൻ പക്ഷേ നീ ഈ അച്ഛനെ ഒന്ന് കൊന്നു തരണം വിശാൽ ചോദിക്കുന്നു അച്ഛാ അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോൾ ഗോപിനാഥൻ പറയുകയാണ് എടാ ഈ അച്ഛനെ കൊല്ലാനുള്ള മനക്കെട്ടി നിനക്ക് ഉണ്ടെങ്കിലും നിന്റെ ഈ കൈകൾക്ക് അതിനുള്ള കരുത്തുണ്ടെങ്കിലും എന്നെ ഒന്ന് കൊന്നു താടാ കൊല് കൊല്ലടാ എന്നെ അങ്ങനെ വിശാലിന്റെ കൈ തന്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് ഗോപിനാഥൻ പറയുകയാണ് കൊല് പിന്നെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം വിശാൽ ചോദിക്കുന്നു അച്ഛാ അച്ഛൻ ഈ കാണിക്കുന്നത് വേടച്ചാ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ഗാർഗിയെ അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ എന്തെ ഈ കാണിക്കുന്നത് രണ്ടുപേരും കൂടി കയ്യാങ്കളിയും തുടങ്ങിയോ അച്ഛാ പാർവതിക്ക് ആഹാരം കൊടുക്കാൻ പോയപ്പോൾ അമ്മ അത് വാങ്ങിവെച്ചു ഇത് കിട്ടി വിഷമത്തോടു കൂടി ഗോപിനാഥൻ എന്ന് വിളിക്കുമ്പോൾ ഗാർഗി പറയുകയാണ് സാരമില്ല അച്ഛാ താഴെ ഇഷ്ടം പോലെ ഫുഡുണ്ട് ഇവിടെ എല്ലാവരും അത്താഴവും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ പാവ് അവിടെ കാലി വയറുമായിട്ട് വിശന്ന് കഷ്ടമല്ലേ അത് വിശാലിന്റെ അരികിലേക്ക് ചെന്ന ഗാർഗി പറയുകയാണ് വിശാൽ ബ്രോയ്ക്ക് പാർവതിയെ ഇഷ്ടമല്ല വിശാൽ ബ്രോയുടെ സംസാരത്തീന്നും പെരുമാറ്റത്തെയും എനിക്ക് മനസ്സിലായതാ അത് പക്ഷേ വിശാൽ ബ്രോ ആ പാവം എല്ലാം സഹിക്കുക സ്നേഹിക്കണോ ഞാൻ പറയുന്നില്ല അതൊക്കെ വിശാൽ ബ്രോയുടെ ഇഷ്ടവാ പക്ഷേ ഇത്തിരി കാണിക്കണം അങ്ങനെ ഗാർഗി അവിടെ നടന്നു പോകുമ്പോൾ അവിടേക്ക് വരുന്ന ആ പ്രഭാവതിയുടെ കയ്യിലേക്ക് ഇടിക്കുകയാണ് ദേഷ്യത്തോടു കൂടി പ്രഭാവതി ചോദിക്കുന്നു ഗാർഗി നിനക്കെന്താ കണ്ണും ഇല്ലേ ഗാർഗി പറയുന്നു സോറി കണ്ടില്ല ഇത് കേട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി ഗാർഗി പറയുകയാണ് അഞ്ചിരയടി പൊക്കത്തില് ഒരു കുശുമ്പിന്റെ കൂടാരം ആ പാവത്തിനെ പട്ടിണി കിട്ടതിനെ എന്റെ അമ്മായി അമ്മയ്ക്ക് ഞാനൊരു പണി തരുന്നുണ്ട് അങ്ങനെ ഗാർഗി അകത്തേക്ക് പോവുകയാണ് തുടർന്ന് പാർവതി കരങ്ങൊണ്ട് പ്രഭാവതി താഴെയിട്ട ഭക്ഷണം വാരിയെടുത്ത് ക്ലീൻ ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് പുസ്തകം നോക്കിയിരിക്കുന്ന വിശാലിനെ കണ്ട ഓമനക്കുട്ടം മനസ്സിൽ പറയുകയാണ് താലി കിട്ടിയ പെണ്ണിനെ ഔട്ടോസിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഇവിടെ പുസ്തകം നോക്കിയിരിക്കുക എന്താ പറയുക ഓമനക്കുട്ടൻ വാതിലിന്റെ അരികിൽ നിൽക്കുന്നത് കണ്ട് വിശാൽ ഉറക്കെ വിളിക്കുന്നു എടാ ഓമനക്കുട്ട എടാ ഓമനക്കുട്ടൻ കേൾക്കാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന വിശാൽ പറയുകയാണ് ഓമനക്കുട്ട അവൾക്ക് കുറച്ച് ആഹാരം കൊണ്ടുവ കൊടുക്ക് ആർക്കെന്ന് ഓമനക്കൂട്ടം ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് എടാ അവൾക്ക് ഇത് ഒന്ന് ആലോചിച്ചിട്ട് ഓമനക്കൂട്ടൻ ചോദിക്കുന്നു ഗാർഗിക്കോ അവൾക്ക് എന്തിനാ ഞാൻ ആഹാരം കൊണ്ട കൊടുക്കുന്നത് അവള് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളും അങ്ങനെ ഓമനക്കൂട്ടം പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ വിശാൽ പറയുകയാണ് എടാ ഗാർഗിക്ക് ഒന്നും അല്ല ഓമനക്കുട്ടൻ ചോദിക്കുന്നു പിന്നെ വിശാൽ പറയുകയാണ് എടാ അവൾക്ക് ഇത് കേട്ട് ഓമനക്കുട്ടൻ ചോദിക്കുകയാണ് എടേ അവൾക്ക് അവൾക്ക് എന്ന് പറയാതെ അവൾക്ക് പേരില്ലേടെ പേര് പറ വിശാൽ ചോദിക്കുന്നു നിനക്കറിയില്ലേ ആ പാർവതിക്ക് ഓമനക്കൂട്ടൻ പറയുന്നു ഒന്നുകൂടെ പറ പേര് പറയാനെ എന്താണൊരു മടി പാർവതി പട്ടിണിയാണെന്ന് അറിഞ്ഞപ്പോഴും നിന്റെ നെഞ്ചൊന്ന് കത്തിയല്ലേ അപ്പോ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് പുറത്ത് കാണിക്കാത്തതാണല്ലേ കള്ളൻ അങ്ങനെ ഓമനക്കുട്ടൻ അവിടെ പോകുമ്പോൾ ഇവന്ന് പറഞ്ഞ് കൂടി നിൽക്കുകയാണ് വിശാൽ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കാണുന്ന പ്രഭാവതി കൂടി മനസ്സിൽ പറയുന്നു വിശാലിന് എന്താ പെട്ടെന്നൊരു മനം മാറ്റം ഗോപിയേടനെ പാട്ടിലാക്കിയതുപോലെ അവൾ അവനെയും പാട്ടിലാക്കിയോ തുടർന്ന് തറയിലെ ചോറെല്ലാം പ്ലേറ്റിലേക്ക് വാരിയിടുന്ന പാർവതി കരഞ്ഞുകൊണ്ട് ഓർക്കുകയാണ് മുത്തശ്ശൻ തനിക്ക് വാരി തന്നത് അങ്ങനെ പാർവതിയെ യിൽ നിന്നും ഒരു പിടിച്ചോറ് കയ്യിലേക്ക് വാരിയെടുക്കുകയാണ് ശേഷം വിഷമത്തോടു കൂടി അതിലേക്ക് നോക്കിയിരിക്കുന്ന പാർവതിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ശർമ്മ ചാനൽ